സർക്കാർ ഇന്ത്യൻ ഭരണഘടനയുടെ 370-ാം വകുപ്പ് റദ്ദാക്കിയപ്പോൾ ദേശീയധാരയിലേക്കുള്ള മാറ്റം കാശ്മീരിന് സാധ്യമല്ലെന്നാണ് പലരും വിധി എഴുതിയത്. പാകിസ്ഥാൻ അനുകൂലികളായ വിഘടനവാദികളുടെയും രാജ്യത്തെ ചില മാധ്യമങ്ങളുടെയും പ്രചാരണങ്ങൾ അസ്ഥാനത്താണെന്ന് തെളിയിക്കുന്നതാണ് ഓരോ ദിവസവും താഴ്വരയിൽ നിന്നും വരുന്ന വാർത്തകൾ. കാശ്മീരിലെ പൊതുനിർമ്മിതികൾ പുനർനാമകരണം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഭരണകൂടം. രാഷ്ട്ര സേവനത്തിനിടെ ജീവൻ ബലിയർപ്പിച്ച ധീരന്മാരുടെയും കാശ്മീരിലെ മഹാരഥന്മാരുടെയും പേര് നൽകാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഭീകരവാദത്തെ അടിച്ചമർത്തുന്നതിനോടൊപ്പം തന്നെ കാശ്മീരിന്റെ സ്വത്തും വീണ്ടെടുക്കാനുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോവുകയാണ്. റോഡുകൾ, പാലങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, കളിസ്ഥലങ്ങൾ എന്നിവയുടെ പേരുകൾ മാറ്റുന്നതിനോടൊപ്പം ആധുനിക രീതിയിൽ നവീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ജമ്മുകാശ്മീർ ലയനത്തിന്റെ 75-ാം വാർഷികവും ശ്രീനഗറിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ആദ്യ ലാൻഡിംഗും ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് പേരുമാറ്റങ്ങൾ. ഡെപ്യൂട്ടി കമ്മീഷണർമാർ തയ്യാറാക്കിയ 200-ലധികം വ്യക്തികളുടെ പേരുകൾ ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിച്ചു. മാളിക പുഖ്രാജ്, ഉറുദു എഴുത്തുകാരൻ കൃഷ്ണൻ ചന്ദ്രർ, ഡോഗ്രി സാഹിത്യകാരന്മാരായ പത്മ സച്ദേവ്, കിഷൻ സ്മെയിൻപുരി, രാംനാഥ് ശാസ്ത്രി, ദേവ്രാഹി, സന്തൂർ മാന്ത്രികൻ, ശിവകുമാർ ശർമ്മ എന്നിവരുടെ പേരിലാകും ജമ്മുവിലെ പൊതുസ്ഥലങ്ങൾ. ഫോട്ടോ ജേർണലിസ്റ്റ് അശോക് സോധി, വീരമൃത്യു വരിച്ച ബ്രിഗേഡിയർ രജീന്ദർ സിംഗ്, ലഫ്റ്റനന്റ് ഉമർ ഫയാസ് തുടങ്ങി 200-ലധികം ദേശസ്നേഹികളുടെ പേരിൽ കാശ്മീരിലെ പൊതു ഇടങ്ങൾ അറിയപ്പെടാൻ പോവുകയാണ്. ഉന്നതാധികാര സമിതിക്ക് മുൻപാകെ എത്തുന്ന ലിസ്റ്റിന് അംഗീകാരം ലഭിച്ചാലുടൻ കേന്ദ്ര സർക്കാരിന്റെ അന്തിമ തീരുമാനത്തിന് അയക്കും. ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെയും ഷെയ്ഖ് അബ്ദുള്ളയുടെയും പേരിലാണ് നിലവിൽ പല സ്ഥലങ്ങളും അറിയപ്പെടുന്നത്. 1986 ഗവർണറായിരിക്കെ ജഗ്മോഹൻ പേരുകൾ മാറ്റുന്നതിന് വിഘടനവാദികളുടെ ശക്തമായ എതിർപ്പുകൾക്കിടയിലും ചെറിയ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. ശ്രീനഗറിലെ കാശ്മീർ റേഡിയോ സമുച്ചയത്തിന് സമീപത്തുള്ള റോഡിന്റെ പേര് മാറ്റി ബോർഡ് സ്ഥാപിച്ചെങ്കിലും പിന്നീടത് അപ്രത്യക്ഷമായി. ശ്രീനഗർ വിമാനത്താവളം ആക്രമിക്കാനുള്ള തീവ്രവാദികളുടെ ശ്രമം തകർത്ത മഖ്ബൂൽ ഷെർവാനിയുടെ നാമം നൽകിയ ഫലകമാണ് കാണാതായത്. ഇദ്ദേഹത്തിന്റെ പേരിൽ ബാരാമുള്ളയിൽ നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാളും നശിപ്പിക്കപ്പെട്ടിരുന്നു. ഒക്ടോബർ അവസാനത്തോടുകൂടി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാനാണ് ഭരണകൂടം പദ്ധതിയിടുന്നത്. കാശ്മീർ ജനതയെ ഭാരതത്തിൽ നിന്ന് അന്യവൽക്കരിച്ചുകൊണ്ടിരുന്ന ഭരണഘടനയുടെ 370-ാം വകുപ്പ് റദ്ദാക്കിയതിനു ശേഷമുണ്ടായ മാറ്റങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കാൻ ആർക്കുമാവില്ല. പ്രദേശത്തിന്റെ അമിതാധികാരങ്ങൾ എടുത്തുമാറ്റിയ ശേഷം ജില്ലാ സമിതികളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പും പണ്ഡിറ്റുകളുടെ സമാധാനപരമായ പുനരധിവാസവും ഇതിനുള്ള പ്രത്യക്ഷ തെളിവുകളാണ്. ഭീകര സംഘടനകൾക്കും വിഘടനവാദ ശക്തികൾക്കും വിളയാടാനുള്ളതല്ല കശ്യപ മഹർഷിയുടെ ഇരിപ്പിടമായ കാശ്മീർ താഴ്വര. ഇത് ഇന്നും എന്നും അങ്ങനെ തന്നെ. വെബ്ഡെസ്ക്, ജനം TV.com.